ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അവഹേളിക്കാനുള്ളതല്ല ഗവർണർ സ്ഥാനം. കേന്ദ്ര സർക്കാരിന്റെ പ്രീതിക്കായാണ് ഗവർണറുടെ അനുചിത ഇടപെടലെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ വിമർശിക്കുന്നു. സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ അനൂപ് ബാലചന്ദ്രൻ ചേരുന്നു. അനൂപ്, കഴിഞ്ഞ ദിവസം എ കെ ബാലന്റെ പ്രസ്താവന ഒരുപക്ഷേ കാര്യങ്ങളിൽ ഒരു മൃദു സമീപനം സർക്കാർ കൈക്കൊള്ളുന്നു എന്നുള്ള തോന്നലുളവാക്കുന്നതായിരുന്നു. പക്ഷേ ഓരോ ദിവസവും സി പി എമ്മിൻ്റെതായി വരുന്ന പ്രസ്താവനകൾ ഗവർണർ സർക്കാർ പോര് രൂക്ഷമാക്കാനുള്ള ഇന്ധനം പകരുന്നതല്ലേ? എന്താണിപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്? ലക്ഷ്മി, ഗവർണർ സർക്കാർ പോരിൽ രണ്ട് തരത്തിലാണ് സി പി എം യുദ്ധമുഖം തുറക്കുന്നത്. ഒന്ന്, പാർട്ടിയുടേതായ ശക്തമായ ആക്രമണം. അതിൻ്റെ ഒരു സൂചനയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ കണ്ടതും ഇന്ന് കോടിയേരിയുടെ പരാമർശങ്ങളും. മറ്റൊന്ന്, മന്ത്രിസഭാംഗങ്ങളുടെ ഭാഗമായി സൂക്ഷ്മതയോടുകൂടി എന്നാൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള മറുപടി. ഈ രണ്ട് ശൈലിയിലാണ് ഇപ്പോൾ ഗവർണറെ സി പി എം നേരിടുന്നത്. ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ്റെ പരാമർശം ഏറെ ശ്രദ്ധേയമായി. തൊഴിലാളി നേതാവും സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന ബാലാനന്ദൻ്റെ 11-ാം ചരമവാർഷികത്തിലെ അനുസ്മരണ കുറിപ്പിലാണ് ഗവർണർക്കെതിരായ പരാമർശം കോടിയേരി കുറിച്ചത്. പ്രധാനമായും കോടിയേരി പറയുന്നത്, സംസ്ഥാന സർക്കാരിനെ അവഹേളിക്കാനുള്ള ഒരു പദവിയായി ഗവർണർ പദവിയെ മാറ്റരുത് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇത് ഏറെ ശ്രദ്ധേയമാണ്. അതായത്, പല രീതിയിലും ഗവർണർ ഇങ്ങനെ പ്രതികരിക്കുന്നതിൽ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകം ഒരു പ്രീതി നേടാൻ വേണ്ടിയിട്ടാണ് ഗവർണർ ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്നത് എന്ന് വളരെ ഗൗരവമേറിയ സ്ഥാനത്തിരിക്കുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും മന്ത്രിസഭാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്ര ശക്തമായ ആക്രമണമല്ലെങ്കിലും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഗവർണറെ നേരിടുന്നുമുണ്ട്. എന്തായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. മുഖ്യമന്ത്രിയുടെ ചട്ടലംഘനമടക്കം ഗവർണർ ഉയർത്തുമ്പോൾ മുഖ്യമന്ത്രി ഗവർണർക്ക് മറുപടി നൽകുമോ എന്നാണ് അറിയേണ്ടത്. ഇനി നയപ്രഖ്യാപനത്തിന് 10 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുന്നുണ്ട്. സീതാറാം യെച്ചൂരിക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രസംഗിക്കുന്നു. ഈ വേദി ഗവർണർക്കെതിരെ മറുപടി പറയുന്ന വേദിയാകുമോ എന്നാണ് ഏവരും മുട്ടുനോക്കുന്നത്. നേരെ സി പി എം കേന്ദ്ര കമ്മിറ്റി തുടരുന്നു. പ്രധാനമായും കേന്ദ്ര വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി പ്രാധാന്യം നൽകുന്നത്. ഒപ്പം തന്നെ ബാലചന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി ഗവർണർക്ക് മറുപടി പറയുമോ എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഇന്ന് ഉറ്റുനോക്കുന്നത്.